നടകളെന്നുപറയുമ്പോ വിശ്രം ചതുരശ്രം ഖണ്ഡം മിശ്രം സങ്കീർണം ഇങ്ങനെ നടകളുണ്ടെങ്കിൽ സങ്കീർണമാണ് അദ്ദേഹം സ്വീകരിച്ചത്, അതിൽ 9 അക്ഷരമാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ ഇരിങ്ങപ്പുറ ബാബുവായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് കൊട്ടുന്ന അടന്തക്കൂർ അടന്തക്കൂറല്ല അടന്ത, അപ്പോൾ ഞാൻ കൊട്ടുന്നത് അടന്ത താളത്തിലുള്ള അടന്തക്കൂറാണെന്ന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ മട്ടന്നൂർ ശങ്കരേട്ടൻ എന്താണോ ഈ വാദ്യകലയിൽ പരീക്ഷിച്ചറിയാൻ തുനിഞ്ഞിറങ്ങി പുറപ്പെട്ടത്, അതൊരു ശൈലിയായി സ്വീകരിച്ച് ഒട്ടനവധി കലാകാരന്മാർ വളർന്നു വരുന്നു. അതിലുള്ള കുറച്ച് പേരെ പരിചയപ്പെടുത്താനും ഇവിടെ ഈ തായമ്പകയായിട്ട് അവതരിപ്പിക്കാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നടക്കുകയാണ്. ഇന്നിവിടെ തായമ്പകയിൽ പതികാലം ചെയ്യുന്നത് കലാമൻ ലംബലരാമൻ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. കൂറുകൾ കൊണ്ട് നാടന്തക്കൂറ് കൽപ്പാത്തി ബാലകൃഷ്ണൻ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ചെമ്പട 8 അക്ഷരത്തിലുള്ള ചെമ്പട കൊട്ടുന്നത് ശുഗപുരം ഗിരിയൻ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ മാതിരി നവം 9 അക്ഷരത്തിലെ മടിയൻ രാധാകൃഷ്ണന്മാരാർ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീകരം 12 അക്ഷരം ശ്രീ കലാനിലയം ഉദയ നമ്പൂതിരി, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടന്തപ്പൂർ 14 അക്ഷരം ഇരിങ്ങപ്പുറം ബാബു, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ പഞ്ചാരി ചെമ്പം മുതൽ കൊട്ടുന്നത് മഞ്ചേരി ഹരിദാസ് പനമണ്ണ ശശി, അത് കഴിഞ്ഞ് എല്ലാവർക്കും ഇനി പ്രത്യേകിച്ച് വിശേഷണം ആവശ്യമില്ലാത്ത സർവശ്രീ ശ്രീ കല്ലൂർ രാമകുട്ടിമാചാര്യം, ഓരോരോ ഉണ്ണികൃഷ്ണൻ, ചെറുതാഴം ചന്ദ്രൻ, ഇവരെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആബാലവൃദ്ധം ജനങ്ങളെ, നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് പൂർണ്ണ വ്യത്യാസത്തിൽ ഇവിടെ ഈ തായമ്പകയിൽ ഒട്ടനവധി പേര് ഇവിടെ ഇതിന് അക്കമ്പനി ചെയ്യുന്നുണ്ട്. ഇവരുടെ ഓരോരുത്തരുടെയും പേരുകൾ വായിക്കുമ്പോൾ എനിക്ക് കൂറുണ്ടാവും, പക്ഷെ എനിക്ക് കൂറില്ല. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്ത് വിടവാകുന്നു. നന്ദി, നമസ്കാരം. Thank you.